ഹിഗ്വിറ്റ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിക്കുന്നു. ഹിഗ്വിറ്റ എന്ന പേര് സിനിമയിൽ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചതായി എൻ എസ് മാധവൻ പറഞ്ഞു. ഹിഗ്വിറ്റ എന്ന പേരിൽ സിനിമ ഇറക്കാനുള്ള തന്റെ അവകാശം ഹനിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തി. ഫിലിം ചേംബർ പ്രസിഡന്റ് സുരേഷ് കുമാർ ഇടപെട്ട ചർച്ചയിലാണ് പരിഹാരമായത്. എം ദിനുപ്രകാശ് വിശദാംശങ്ങളുമായി ചേർന്നു. ദിനു, ആ ചർച്ചയിൽ എന്തുറപ്പാണ് സിനിമ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും എൻ എസ് മാധവന് ലഭിച്ചത്? വീണത് ചർച്ചയായിരുന്നില്ല, പക്ഷേ എൻ എസ് മാധവൻ ഒരു കത്ത് നൽകിയിരുന്നു ഫിലിം ചേംബറിന്. ഫിലിം ചേംബറാണ് സിനിമയുടെ ഒരു അപ്പക്സ് ബോഡി എന്ന് പറയാവുന്നത്. ആ രീതിയിൽ ഫിലിം ചേംബർ ഒരു കത്ത് നൽകി, ഈ ടൈറ്റിലിൽ സിനിമ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കരുത് എന്ന് കാണിച്ചുകൊണ്ടാണ്. ഇത് തന്റെ ചെറുകഥയുടെ പേരാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ഇത് താനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിലിൽ ഒരു സിനിമ രജിസ്റ്റർ ചെയ്യുന്നതിന് തനിക്ക് സമ്മതമല്ല, അത് അനുവദിക്കരുതെന്ന് കാണിച്ചുകൊണ്ട് എൻ എസ് മാധവൻ ഒരു കത്ത് നൽകുകയാണ് ഉണ്ടായത്. അത് തത്വത്തിൽ ഫിലിം ചേംബർ അംഗീകരിച്ചു, മറ്റ് വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ രജിസ്ട്രേഷൻ തരാൻ തരുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ കാര്യങ്ങൾ പറഞ്ഞ് അവർ ബോധ്യപ്പെടുത്തുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട നിയമനടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിപ്പോൾ ഈ വിവാദം കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ എൻ എസ് മാധവനോട് ഇത് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരണം നേടിയെങ്കിലും അദ്ദേഹം നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായില്ല. മറിച്ച് അദ്ദേഹം ഈ ചർച്ച ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ, അദ്ദേഹം നൽകിയ കത്തിന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും അദ്ദേഹം പിന്നീട് ട്വിറ്റർ ഹാൻഡിലേക്ക് അത് പോസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഈ വിവാദങ്ങൾ സംബന്ധിച്ച് എന്നാലും അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ വിവാദങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഫിലിം ചേംബറിന്റെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് ഏതായാലും നിയമ നടപടിയിലേക്ക് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നീങ്ങുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ദിനു, അതായത് ഈ ഹിഗ്വിറ്റ എന്ന പേര് എങ്ങനെയാണ് അവകാശപ്പെടാനാവുക എൻ എസ് മാധവൻ എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ടല്ലോ സ്വാഭാവികമായും. ഈ പേരാകട്ടെ ഒരു പ്രതീകമായിട്ടാണ് ഈ സിനിമയിലും, അതായത് ചെറുകഥയിലും അതങ്ങനെയാണ്, ഈ സിനിമയിലും അതങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അപ്പൊ അവരെ കൂടി ഫിലിം ചേംബർ കേൾക്കുമോ? അല്ല, അവരെ കൂടി കേട്ടുകൊണ്ടാണ് ഫിലിം ചേംബർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റു വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ഫിലിം ചേംബറിന്റെ. ഞാൻ ഇടപെടുകയാണ് ദിനു. ഹേമന്ത് ജി നായർ നമ്മോടൊപ്പം, ഈ സിനിമയുടെ സംവിധായകൻ നമ്മളിപ്പോ ടെലിഫോൺ ലൈനിലുണ്ട്. ചോദിക്കാം അദ്ദേഹം എന്താണ് പ്രതികരിക്കുന്നതെന്ന്. ശ്രീ ഹേമന്ത്, ഈ എൻ എസ് മാധവൻ പറയുന്ന ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഹിഗ്വിറ്റ എന്ന പേര് ഒരു തരത്തിലും ഈ സിനിമയിൽ ഉപയോഗിക്കില്ല എന്നുള്ളത്, താങ്കൾ രാവിലെ തന്നെ മനോരമ ന്യൂസിനോട് വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതൊരു പ്രതീകമായാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്, എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത നീക്കം? ഇതുവരെ ഫിലിം ചേംബറിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയുടെ പേര് മാറ്റം എന്തായാലും ഇതുവരെ ഞങ്ങൾ ഇതൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ മാറ്റാനാവില്ല, കാരണം സിനിമ അവസാന ഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു പേര് മാറ്റുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഫിലിം ചേംബറിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ അതിന്റെ പ്രൊഡ്യൂസർമാരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ പേര് കൂടാതെ ഈ സിനിമയിൽ ഹിഗ്വിറ്റ എന്ന വാക്ക് ഉപയോഗിക്കുന്നുമുണ്ടോ? സിനിമയിൽ ഹിഗ്വിറ്റ എന്നുള്ള വാക്ക് എനിക്ക് വ്യക്തമായില്ല. എങ്ങനെ? ഈ സിനിമയുടെ പേര് ഹിഗ്വിറ്റ എന്നുള്ളത് കൂടാതെ ഈ സിനിമയ്ക്കുള്ളിൽ ഈ ഹിഗ്വിറ്റ ഒരു ചിറകുതയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പേരോ സിനിമയിലുടനീളം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, അതായത് നിസ്മാദം സാറിന്റെ കഥയുമായിട്ടോ കഥാപാത്രങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഈ സിനിമയ്ക്കില്ല. അത്തരത്തിലുള്ള ഒരു പരാമർശവും ഈ സിനിമയിലില്ല. അതേസമയം ഫിലിം ചേംബർ ഇക്കാര്യം എൻ എസ് മാധവനെ അറിയിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് ഇക്കാര്യം ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? ഈ പേര് മാറ്റാൻ തയ്യാറാകുമോ? അല്ല, അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം അതിപ്പോ പ്രൊഡ്യൂസറുമായിട്ടും ബാക്കിയുള്ള ബന്ധപ്പെട്ട ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കണം. നിലവിൽ എന്തായാലും പേര് മാറ്റാനാവാത്ത ഒരവസ്ഥയാണ്, കാരണം സിനിമയിലെ റിലീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരുടെ ചിന്തയിലേക്ക് വന്നിട്ടില്ല. അതേസമയം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഈ പേരിൽ ഹിഗ്വിറ്റ എന്ന പേരിൽ ഒരു സിനിമ ഇറക്കാനുള്ള അവകാശം ഇതോടുകൂടി ഹനിക്കപ്പെടുകയാണെന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. ആ വാദത്തിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഇതിന് കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇല്ല. കാരണം റെനെ ഹിഗ്വിറ്റ എന്ന് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു കൊളംബിയൻ ഗോളിയാണല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ നമ്മൾ ഇതൊരു ക്രിയേഷൻ, അതായത് ഒരു സർഗാത്മക പ്രവർത്തനമാണ് എല്ലാവരും നടത്തുന്നത്. ഒരാളുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ വരുന്ന ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേഷൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് എനിക്കറിയില്ല, അതിന്റെ ബാക്കി കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ ഹേമന്ത്. ഏതായാലും അത്തരത്തിലും ഒരു നീക്കം അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് സിനിമയുടെ സംവിധായകൻ കൂടിയ ഹേമന്ത് ജി നായർ വ്യക്തമാക്കിയത്.